എത്രയായി? 20. കോകിലി ചേച്ചി, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അല്ല അമൃത, നീയല്ലേ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇനി നമ്മൾ താമസിച്ച കാരണം ഫംഗ്ഷൻ മാറ്റിവെച്ച് കാണുമോ? ഷോ, എനിക്കിവിടെ സമയത്തിന് എത്തണമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞതാ. ഇവൾ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നീ വിഷമിക്കണ്ട, എല്ലാവരും അകത്തുണ്ട്. നീ വാ. മീരക്കുട്ടി, ആരോ നോക്കി അമ്മ. എന്റെ മോള്, നിക്കേ, നിന്റെ കുഞ്ഞിപ്പോ നിന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. ഇനി കുറച്ച് ചെറിയ വലിയ കളികൾ കളിക്കാൻ പോവാ. ഇവിടെ നിന്ന് നിനക്കത് കാണാം, സന്തോഷിക്കാം. ഹീരക്കുട്ടി, ഉങ്ക അമ്മ മുഖത്ത് പാരടാ പാരടാ. അവങ്ക മുഖം എപ്പി ആയിടുച്ചു പാരു. ഉങ്ക അമ്മാവുക്ക് ഭയം വന്നിരിച്ചു. പൊന്നമ്പളം മുരുകേശ, നിങ്ങ എന്ന പണിയിട്ട് ഇരിക്കീങ്ക? ഉങ്ങൾക്ക് അർജുൻ മേലയും അമൃത മേലയും കോവം ഉണ്ടാ? അതുക്കാ കുഴഞ്ഞയെ ഭയമുറുത്തുവീങ്ളാ? മുതല്ല കുഴഞ്ഞയെ കൊടുങ്ക. നീ എന്താടി പേശാതിരിക്കെ? ഏതാവത് சொல்லണമാ, சொல்ல கேப்பா. പൊന്നമ്പലം, ഏയ്, നീ പേശാതെ, നീ പേശരുതുക്ക് തന്നെ നേരെ ഇരിക്ക്. ഏയ്, നീയും ഓൺ പുരുഷനോ? ഇവളെയും അന്ത അർജുനനെയും കൂട്ടി വന്നത് എതുക്ക്? ഏം വാഴ്ക്കെ കെടുത്തരുതുക്കാ? ഏ കഴുത, ഇവളും അർജുനൻ ചേർന്ന് ആട്ടം പോടുവാ, അത് പാത്തിട്ട് ഞാൻ സുമ്മാ ഇരിക്കണമാ? ഞാൻ ആർന്നു നനച്ച നീങ്ക ഇങ്ക ഇരുന്ന് ഇങ്ക നടക്കുന്ന ആട്ടത്തെ മാട്ടും പാറങ്ക. എന്നാ കോകിലക്ക, ഭയം തിട്ടിങ്ങളാ? ഭയപ്പെടണോ? ഇനിമേൽ ഒരു നാളും ഭയപ്പെടണോ? സുന്ദരി, എന്റെ മോളെ തരാൻ നീ നിന്റെ ഭർത്താവിനോടൊന്ന് പറയൂ. സുന്ദരി, എന്നെങ്ക കുഴഞ്ഞയെ തിരുപ്പി കൊടുത്തുരുങ്ക. നിങ്ങ നെനക്കിറ മാതിരി ഒന്നും ഇല്ലങ്ക. നാ ഉങ്ക പൊണ്ടാട്ടി സൊല്ലുരുങ്ക. പൊണ്ടാട്ടിയാ? പൊണ്ടാട്ടി എന്ന നിനപ്പ് നിനക്കിറക്കാ? അന്നൊക്കെ എന്നാടി സ്വന്നേ? എനിക്ക് തകുതിയില്ലേ? ഇവരുടെ രണ്ടുപേരുടെയും കാല് കഴുകി കുടിക്കാൻ സൊല്ലില്ലേ? ഏൻ തകുതി എന്നാന്ന്? ഇന്നക്ക് ഇങ്ക ഇപ്പൊ പുരിയ വെക്കറ. നീ ഒരുങ്ങിക്കെട്ടി വന്നത് വിളക്ക് കൊളിച്ച് ഉദ്ഘാടനം ചെയ്യാനല്ലേ? ഞങ്ങളും വന്നത് അതിന് തന്നെയാടി, നിന്നെ പച്ചക്ക് കത്തിക്കാൻ. മൃഗേശ, കൊളന്തയ്ക്ക് തൂക്കം വരുത്. താലാട്ട് പാടി കൊളന്തയെ തൂങ്ങ പോയി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം. ദയവ് ചെയ്ത് എന്റെ മോളെ ഇങ്ങ് തിരിച്ചെത്താ. അമൃത, നീ പോയി നിന്റെ ഭർത്താവിനോട് പറ, ഞങ്ങള് കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്ന്. ഞങ്ങള് പറയുന്ന സ്ഥലത്ത് നിന്റെ ഭർത്താവിനോട് വരാൻ പറ. ആ സ്ഥലത്ത് വെച്ച് ഞങ്ങള് കുഞ്ഞിനെ അവന് കൊടുക്കാം. ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ആരും ഇല്ലല്ലോ ഇവിടെ. എന്റെ മോൾ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ കുഞ്ഞിനെ ഇങ്ങ് താ.
നമ്മൾ തമ്മിൽ എപ്പോ കണ്ടാലും നിന്റെ മുഖത്തുണ്ടാവുന്ന പേടിയും പകപ്പും ഞാൻ നിന്റെ ശത്രുവാണെന്ന് വിളിച്ചു പറയുന്നു. ഇപ്പോഴും നിന്റെ മുഖത്തുണ്ടാവുന്ന ഭാവമാറ്റം ഉണ്ടല്ലോ, എനിക്ക് നന്നായി മനസ്സിലാവുന്നു. ഇപ്പൊ നീ അങ്ങോട്ട് പോണ്ട, നിന്റെ കുഞ്ഞ് നിന്റെ അടുത്ത് വരും. ഇപ്പോ നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോ, ഓടോ വിളിച്ചോണ്ട് ഓട. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ദൈവത്തെ ഓർത്ത് എന്റെ മോളെ എങ്ങത്താ. എങ്കി വന്ന് കാല് പിടിക്കടി. അമൃത, 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 എന്ത് പറ്റി അമൃത? അയ്യോ അമൃത, അമൃത എഴുന്നേക്ക്, അമൃത, അമൃത, അമൃത എഴുന്നേക്ക്, അയ്യോ അമൃത, അമൃത എഴുന്നേക്ക്. അമൃത, അമൃത എഴുന്നേക്ക് പോളെ, അമൃത എഴുന്നേക്ക്, അമൃത, അമൃത, അമൃത പോളെ എഴുന്നേക്ക്, അമൃത, 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 അമൃത. ഏയ് എടാ കയ്യ്, മുരുകേസ കുഴന്തെ കൊടു. നിക്ക, ഇത് നിനക്കൊരു പാഠമായിരിക്കണം. ഇനി ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ നീ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചാൽ അത് ഞാൻ അറിഞ്ഞാൽ ഇപ്പൊ തറയിൽ കിടക്കുന്ന നിന്റെ ഭാര്യ ഇനി ഭൂമിക്കടിയിൽ കിടക്കും. മനസ്സിലായ? ഒന്ന് കുടിച്ചു മുടുന്നു. ഒരു തവണ ഞാൻ നിനക്ക് വാണിംഗ് തന്നതാ, നീ കേട്ടില്ല. എന്റെ ആളുകളെ തൊട്ടാൽ എന്നെ തൊട്ടതുപോലെയാ. ഈ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം മാനം മര്യാദയായിട്ട് കഴിയണം. ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോകുന്നു. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ മാത്രമല്ല, നീയുമായി ബന്ധപ്പെട്ടതൊന്നും ഇവിടെ ഉണ്ടാവരുത്. മനസ്സിലായടാ? പ്രിയേശ കുട്ടിയെ കൊടുക്ക. ഇത് ഞാനാ, മായാവതി. ആ പറ. സാറേ, ഞാൻ തന്ന ആ നമ്പറിൽ വിളിച്ചോ, അർജുനെ കിട്ടിയോ? എപ്പോഴാ സാറേ അവന് പിടികൂടുന്നേ? നീ നീ എന്നെ കൊടുക്കാൻ നോക്കുമായിരുന്നോ? നീ ആരുടെ നമ്പറാണ് എനിക്ക് തന്നത്? അയ്യോ, അതെന്താ സാറേ സാർ അങ്ങനെ ചോദിച്ച? ആ ഞാൻ അർജുന്റെ നമ്പറല്ലേ തന്നേ. മായാവതി കളിക്കല്ലേ? വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറാ നീ എനിക്ക് തന്നത്. സത്യം പറ, ആര് പറഞ്ഞിട്ടായിരുന്നു ഈ നാടകം? സാറേ, ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യോ, ഊർമിളയുടെ ഫോണില് അർജുൻ എന്ന് സേവ് ചെയ്തിരുന്ന നമ്പറാ ഞാൻ തന്നേ. മായാവതി നീ വെറുതെ കളിക്കാൻ നിക്കണ്ട. എന്റെ സ്റ്റേഷൻ പരിധിയില് തെളിയാതെ കിടക്കുന്ന ഒരുപാട് കേസ് ഫയലുകളുണ്ട്. ഒരെണ്ണം നിന്റെ തലയിലേക്ക് ചാർത്തി തന്നോണ്ടല്ലോ, പിന്നെ നീ പുറം ലോകം കാണില്ല. അയ്യോ സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ വിജിലൻസിന്റെ നമ്പറാണോ
ഊർമിള അർജുൻ എന്ന പേരില് സേവ് ചെയ്തിട്ടിരുന്നേ? വീണ്ടും വേഷം കെട്ട് കാണിക്കണോ? ഇനി അർജുൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ട ഡ്യൂട്ടി നിനക്കാ. കേട്ടല്ലോ മായാവതി, ഇല്ലെങ്കിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഹലോ സാറേ, ഹലോ. എന്റെ ഭഗവാനെ, ചതിച്ചോ? ഇനിയിപ്പോ അർജുനെ ഞാൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? എവിടെ പോയി സിസ്ലി? എടുത്തി എന്താ കുഞ്ഞെ വിളിച്ചത്? മുറി ഇപ്പൊ ക്ലീൻ ചെയ്തിട്ട് 20 മിനിറ്റ് അല്ലേ ആയുള്ളൂ. കുഞ്ഞിനെ കുറെ നേരം ഈ ഹോളിൽ കിടത്താൻ പോവാ, അതുകൊണ്ട് ഹോൾ ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കണം. ഇപ്പൊ രാവിലെ വൃത്തിയാക്കിയതല്ലേ ഉള്ളൂ. അയ്യോ മുത്തശ്ശി, അത് പോരാ. നോക്കേ, നമ്മൾ ഈ ഫ്ലോർ മാത്രമല്ലേ വൃത്തിയാക്കുന്നുള്ളൂ, ഈ സോഫയിലും കർട്ടനിലും ഒക്കെ പൊടിപടലങ്ങൾ ധാരാളം ഉണ്ട്. വാക്യൂം ക്ലീനറും ഉണ്ട്, ഈ പൊടിപടലങ്ങളൊക്കെ നന്നായി വലിച്ചെടുക്കണം. കാർപ്പറ്റില് വെള്ളം വീണ ഭാഗത്തൊക്കെ ഫംഗസ് വളരും. പക്ഷേ എത്രയോ കാലമായി ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാ. അമ്മയ്ക്ക് അങ്ങനൊക്കെ പറയാം. ദേ ഈ ടേബിളില് പൂക്കൾ വെച്ചിരിക്കുന്ന പോട്ടിന്റെ ഇന്ന പോർഷൻ ആരെങ്കിലും വൃത്തിയാക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്റെ ഈശ്വരാ. പക്ഷേ നീ ഈ കാണിക്കുന്നതൊക്കെ കുറച്ചു കൂടി പോകുന്നുണ്ട്. ഈ വീട്ടിൽ തന്നെയാ അർജുനും അഭിഷേകും അഞ്ജലിയും ഒക്കെ വളർന്നത്. അതിനു മുമ്പ് ജയപാലും ദേവേട്ടനും ഒക്കെ ഇവിടെ തന്നെയാ വളർന്നത്. ഇവിടെ ആരും കുട്ടികളെ കൈകാര്യം ചെയ്യാത്തവരുമല്ല. മധു വേണ്ട. മധു അവളുടെ കുഞ്ഞിനെ സ്വന്തം ഇഷ്ടത്തിൽ നോക്കുന്നു, അതിന് നീ എന്തിനാ ശോഭിക്കുന്നത്? ദേഷ്യപ്പെട്ടതല്ലമ്മേ, വർഷയ്ക്ക് കുഞ്ഞിനോടുള്ള ഓവർ പൊസസീവ്നെസ്സും ഉണ്ട്. ഈ വീട്ടിൽ മറ്റുള്ളവർക്കാർക്കും കുഞ്ഞിനൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. മോളെ എടുത്തൊന്ന് താലോലിക്കാനുള്ള ആഗ്രഹം അമ്മയ്ക്കും ഇല്ലേ? മുലപ്പാലിന്റെ മധുരത്തോടൊപ്പം മുത്തശ്ശിയുടെയും അമ്മയുടെയും ഇളയമ്മയുടെയും മുത്തശ്ശന്റെയും എല്ലാവരുടെയും സ്നേഹവും പരിലാളനയും കുഞ്ഞിന് കിട്ടണം. എങ്കിലേ പൂർണ്ണ മാനസിക ആരോഗ്യത്തോടെ കുഞ്ഞു വളരൂ. വർഷേ, മധു പറയുന്നതിലും കാര്യമുണ്ട്. മോളെ, അമ്മ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടടി. അയ്യോ, എടി അമ്മ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അമ്മ അതങ്ങ് എടുത്തന്ന്. ഏത്? ആ ബെഡിങ് എടുത്തന്ന്. വർഷേ, വൃത്തിയായിട്ട് ഞാൻ കുഞ്ഞിനെ തൊട്ട കയ്യുറ ഇടാൻ പറയും. ദേശായി വീട്ടുകാർക്ക് ഒരു കയ്യുറയും വേണ്ട, മാസ്കും വേണ്ട. അവളുടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? വർഷ അങ്ങ് ഒരുപാട് മാറിപ്പോയി. മുത്തശ്ശി, ഇനി ആരൊക്കെയാണെന്ന് വെച്ചാ കുഞ്ഞിനെ താലോലിക്കോ, കൊഞ്ചിക്കോ, സ്നേഹം വാരിക്കോരി കൊടുക്കോ, എന്താന്ന് വെച്ചാ ചെയ്തു. എനിക്കൊരു പരാതിയുമില്ല. ഇനി ഇവിടെ ആരുടെ സ്നേഹം കിട്ടിയില്ല എന്ന് പറയരുത്. അയ്യോ
വർഷേ, മോളെ എപ്പോഴും ആ മുറിയിൽ തന്നെ കിടത്താതെ താഴേക്കൊക്കെ നീ ഒന്ന് കൊണ്ടുവരണം. അതുകൊണ്ടല്ലേ കൊണ്ടുവന്നത്. എല്ലാവർക്കും ഭയങ്കര പ്രശ്നം. എന്റെ മോളെ ഞാൻ നന്നായിട്ട് നോക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടല്ല വർഷേ, ഇവിടെ എല്ലാവർക്കും കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാ. ആ ഇഷ്ട കൂടുതലുകൊണ്ടാ അവരീ പരാതിയൊക്കെ പറയുന്നത്. കുഞ്ഞിനെ ആർക്കും ലാളിക്കാനും കൊഞ്ചിക്കാനും ഒന്നും പറ്റുന്നില്ല എന്ന്. മധുവിന്റെ വികാരം നീ മനസ്സിലാക്കണം. വിവാഹം കഴിഞ്ഞ കാലം തൊട്ടേ മധു കാത്തിരിക്കുകയായിരുന്നു ഒരു കുഞ്ഞിന്റെ വരവിന് വേണ്ടി. സ്വന്തം മകന്റെ കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കാനും താലോലിക്കാനും കഴിയുന്നില്ല എന്ന് വെച്ചാ ആർക്കത് സഹിക്കാൻ കഴിയ. ഈ മോളുടെ അത്രയും കുഞ്ഞായിരുന്നപ്പോ മുതല് അഭിഷേകിനെ എടുത്തു വളർത്തിയവരാ ഞങ്ങള്. ഈ കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥ വരുമ്പോ ആർക്കായാലും സങ്കടം വന്നു പോവും. അതിനാരും പറഞ്ഞില്ലല്ലോ കുഞ്ഞിനെ തുടരുതെന്ന്. എടുക്കുന്നതിനും താലോലിക്കുന്നതിനും മുൻപ് കൈയും മുഖം ഒക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു. അതിത്ര വലിയ തെറ്റാണോ? എടുക്കുന്നതിനും താലോലിക്കുന്നതിനും മുൻപ് കൈയും മുഖം ഒക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു. അതിത്ര വലിയ തെറ്റാണോ? എന്റെ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ലല്ലോ. ആ കാര്യം ഞാനാ ഏറ്റെടുത്തിരിക്കുന്നത്. മധു, നിങ്ങളുടെ മോളെ പിടിച്ചോ. എന്താടാ, എന്താ നോക്കണേ? കുടിക്ക്. വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അപ്പോ പേടിക്കാനൊന്നും ഇല്ലാർക്കും. എന്നാലും ആ മുരുകേഷ് അവൻ എന്ത് പണിയാണ് ഈ കാണിച്ചത്? എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. നല്ല പേടിച്ചു അല്ലേ? മീരക്കുട്ടിയും നല്ലതായിട്ട് പേടിച്ചു. എത്ര സന്തോഷമായിട്ടാ രാവിലെ അങ്ങോട്ട് പോയത്. അതിങ്ങനെ അവസാനിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചു? സുന്ദരിക്ക് പോലും ഒരു സൂചന കിട്ടിയില്ല. അർജുനോട് മുരുകേശന് പകയും ദേഷ്യവും തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അന്ന് രാത്രി അമൃതമോളെ കോവൈ ആറുമുഖത്തിന്റെ വീട്ടിലെത്തിച്ചതും മുരുകേശന്റെ ബുദ്ധിയാ. അണ്ണൻ എന്താ പറഞ്ഞേ? കോവൈ ആറുമുഖം? അന്ന് ഞാൻ വീട്ടിൽ കണ്ടത് മങ്കാക്കയും ഏട്ടന്റെ കമ്പനിയിലെ സൂപ്പർവൈസറായ വേറൊരു അണ്ണനെയല്ലേ. കോവൈ ആറുമുഖത്തെ ഞാനും അവിടെ കണ്ടില്ലല്ലോ. അയാളൊരു ദുഷ്ടനാണെന്ന് പറഞ്ഞു കേട്ട് എനിക്കറിയാം. ഇന്നുവരെ അയാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. താൻ ആറുമുഖത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട്, അയാളോട് സംസാരിച്ചിട്ടുണ്ട്. എൻ
എന്റെ കമ്പനിയിലെ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞ് ഒരാളെ ആ സ്ത്രീ പരിചയപ്പെടുത്തിയില്ലേ? താൻ അണ്ണനെന്ന് വിളിക്കുന്ന അയാൾ തന്നെയാണ് യഥാർത്ഥത്തിൽ കോവയാറുമുഖം. അന്ന് നടന്നതൊക്കെ ഒരു നാടകമായിരുന്നു. ഞാൻ അയാളുടെ മുന്നിലെത്താൻ വേണ്ടി കോവൈ ആറുമുഖം കളിച്ച നാടകം. ഇവർക്കിടയിൽ സ്നേഹമഴ പെയ്തിറങ്ങുമ്പോൾ അവിടേക്ക് ഒളിഞ്ഞു നോക്കി അശാന്തിയുടെ വിത്തുപാകാൻ ചെകുത്താന്റെ സന്താനങ്ങൾ എത്തുന്നു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇവരെത്തുമ്പോൾ ഇനി വീണ്ടും പേക്കിനാവിന്റെ രാത്രിമഴ ഹൃദയതാളം തെറ്റിക്കുന്നു.